ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ ഗ്രാമമാകാനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ മാവൂർ. ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ക്ലാസ്സുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മാവൂരിലെ 7 മുതൽ 70 വയസ്സുവരെ പ്രായമുള്ളവർ ഇവിടെ വിദ്യാർത്ഥികളാണ്. ബിർളയുടെ ഗ്രാസിം ഫാക്ടറിയിലൂടെ കേരളത്തിലെ ആദ്യ വ്യവസായ മുന്നേറ്റത്തിന് വിളനിലമായ സ്ഥലമാണ് മാവൂർ. ഇപ്പോൾ കേരളം ഇതുവരെ കാണാത്ത ഇംഗ്ലീഷ് സാക്ഷരതാ മുന്നേറ്റത്തിന് തുടക്കമിടുകയാണ് ഈ സ്ഥലം. ഉച്ചകഴിഞ്ഞാൽ ഇവരെല്ലാം വിദ്യാർത്ഥികളാകും. മാവൂർ പഞ്ചായത്തിലെ 18 വാർഡുകളിലും വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകർ ഓരോരുത്തരെയും ഇംഗ്ലീഷ് അക്ഷരമാലയുടെ പിരിയൻ ഗോവണികളിലൂടെ കൈപിടിച്ചു നടത്തും. ഏഴ് വയസ്സ് മുതൽ 70 വയസ്സുവരെയുള്ളവർ ക്ലാസ്സിലുണ്ട്. 70 വയസ്സുള്ള മുത്താച്ചിയമ്മയ്ക്ക് 17-കാരേക്കാൾ ഉത്സാഹമാണ് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ. ഞാൻ കുന്നുമാലയൊക്കെ ഇറങ്ങി മാട്ടാപ്പാറൊക്കെ ഇറങ്ങി പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മുകളിൽ വരിക. ഇംഗ്ലീഷ് പഠിച്ചു, മലയാളം പഠിച്ചു, അങ്ങനെയൊക്കെ കെട്ടിട്ടിട്ടാണ് വരുന്നത്. അത് തീരുമാനത്തിലെത്തും. അപ്പം നമ്മുടെ കിളിക്കൂടിന് ഇംഗ്ലീഷ് എന്താണെന്നറിയാം? പാതിയിൽ നിർത്തി കുടുംബജീവിതത്തിലേക്ക് കടന്നവർക്ക് ഇതൊരവസരമാണ്. ഇംഗ്ലീഷ് പഠിക്കാം, ഒപ്പം സ്കൂൾ ജീവിതം തിരിച്ചു പിടിക്കാം. ആ സമയമാകുമ്പോൾ എങ്ങനെയായാലും നമ്മൾ മറ്റെല്ലാ ഇതും മാറ്റി വെച്ചിട്ട് മുന്നോട്ട് വരാനുള്ള സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അത്രയും നല്ലതാണ്. പഴയ ആ കാലത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കൂളിൽ പോയ അതേ ഇതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. ആറ് ദിവസത്തെ മുഴുനീള പരിശീലനം കിട്ടിയ അധ്യാപകരാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് എന്ന രണ്ട് സെക്ഷൻ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നും അറിയാത്തവരെ ഞങ്ങൾ ABCD പഠിപ്പിക്കും, പേരെഴുതാൻ പഠിപ്പിക്കും, 10 വേർഡ്സ് എഴുതാൻ പഠിപ്പിക്കും. 10 വേർഡ്സിൽ കൂടുതൽ ഇപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞു, ഒരു 50 വേർഡ്സോളം അവർ ഒറ്റയ്ക്ക് പറയും. പിന്നെ അറിയാവുന്നതിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിപ്പിക്കും. നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ അവരെ കൊണ്ട് ഏതാണ് ഫ്രൂട്ട്സ്, നമ്മളിപ്പോൾ ഹൂ ആം ഐ പസിൽ എന്ന് പറഞ്ഞിട്ട് ഐ ആം ഐ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കോൺവെർസേഷനിലെത്തി. ഇവരെ പഠിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്കായിട്ട് തോന്നിയിട്ടില്ല. വളരെ ഈസിയാണ്, അതുപോലെ എല്ലാത്തിനും റെഡിയാണ്. ഞങ്ങൾ പഠിക്കുന്നുള്ള റെഡിയായി വരുമ്പോൾ തന്നെ നമുക്ക് പഠിപ്പിക്കാതിരിക്കാൻ എന്തോ ഒരു വഴിയില്ല, നമുക്ക് സുഖമായിട്ട് പഠിപ്പിക്കാമല്ലോ. മാവൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷര പഞ്ചായത്താക്കാനുള്ള പഠനം 3 ഘട്ടങ്ങളിലായാണ്. ഇംഗ്ലീഷ് എഴുതാൻ പഠിപ്പിക്കുക, വായിക്കാൻ പഠിപ്പിക്കുക, പറയാൻ പഠിപ്പിക്കുക. ഇതിൽ ആദ്യ 2 ഘട്ടം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്കും 3-ാമത്തേത് ഇംഗ്ലീഷ് ഏറെക്കുറെ അറിയുന്നവർക്കുമുള്ളതാണ്. 50 മണിക്കൂറാണ് ക്ലാസ്. ഇതിനോട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററസിയാണ്. അതായത് എഴുതാൻ മുതൽ എഴുത വായിക്കലും പിന്നെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർക്ക് സംസാരിക്കാനും. കാരണം എത്ര PG വരെ ലെവലിൽ പഠിച്ച ആളാണ് പറഞ്ഞിട്ട് കാര്യം ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയില്ല. ബിക്കോസ് നമ്മളെ ഉള്ളിലുള്ള പേടിയാണ് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആ പേടി മാറ്റിയിട്ട് അവരെ എങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പേടി കൂടാതെ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഇംഗ്ലീഷ് സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളടക്കം ഇംഗ്ലീഷ് മെസ്സേജുകളും ഒക്കെ വീട്ടിൽ സാധാരണ സ്ത്രീകൾക്കും മറ്റും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് ഫോണിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കാനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താനും ഇംഗ്ലീഷ് മിനിമം വായിക്കാനും അറിയാനുമുള്ള ഒരു അവസരമാണ് നമ്മളിതിലൂടെ കൊടുക്കുന്നത്. ഒക്ടോബറോടെ മാവൂരിനെ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളം രാജ്യത്തിന് നൽകുന്ന മറ്റൊരു നല്ല മാതൃക കൂടിയാകും അത്.